ആലപ്പുഴ വയലാറിൽ ആർഎസ്എസ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൊടുപുഴ ടൗണിൽ ബിജെപി ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് അജി ഉദ്ഘാടനം ചെയ്തു. വയലാർ പഞ്ചായത്ത് നാലാം വാർഡിൽ തട്ടാംപറമ്പിൽ രാധാകൃഷ്ണന്റെ മകൻ നന്ദുകൃഷ്ണനാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച രാത്രി 8 വയലാർ നാഗംകുളങ്ങര കവലയിലാണ് ആർഎസ്എസ് എസ്ഡിപിഐ പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. ഉച്ചയ്ക്ക് എസ്ഡിപിഐ പ്രചരണ ജാഥയ്ക്കിടെ പ്രസംഗത്തിലെ പരാമർശങ്ങളുടെ പേരിൽ ഇരുവിഭാഗവും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ വൈകിട്ട് എസ്ഡിപിഐയും ആർഎസ്എസും പ്രതിഷേധ പ്രകടനവും നടത്തി. സ്ഥലത്ത് ചേർത്തല പോലീസ് കാവലുണ്ടായിരുന്നു. പ്രകടനങ്ങൾക്ക് ശേഷം പിരിഞ്ഞുപോയ പ്രവർത്തകർ തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടാകുകയായിരുന്നു. സംഘർഷത്തിനിടെയാണ് ആർഎസ്എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടത്. കേരളത്തെ മറ്റൊരു കാശ്മീരാക്കുവാൻ ആസൂത്രിതമായി നടത്തുന്ന ചില പരിപാടികളുടെ ആദ്യപടി എന്ന് വേണം ഈ ഒരു കൊലപാതകത്തെ കാണുവാൻ. 1921 നടന്നിട്ടുള്ള മാപ്പിള ലഹളയുടെ 100 വാർഷികമായിട്ടുള്ള 2021 വളരെ ആസൂത്രിതമായി കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ നടത്തുവാൻ ഒരാളെ കൊന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ പേടിപ്പെടുത്തുന്ന ആ ഒരു സമ്പ്രദായത്തിലേക്ക് മാർക്സിസ്റ്റ് സമ്പ്രദായത്തിലേക്കാണ് ഇവിടുത്തെ എസ്ഡിപിഐ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായിട്ടുള്ള യുപിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തിൽ വന്നതിനെതിരെ നടത്തിയിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അക്രമ സംഭവങ്ങളും കൊലപാതകവും വളരെയേറെ അപകീർത്തികരമായിട്ടുള്ള വളരെയേറെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഒരു ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി വരുന്നതിന് ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് വന്ന് സംസാരിക്കുന്നതിന് അസഹിഷ്ണുത കാണുന്ന ആളുകളാണ് ഇന്ന് കേരളത്തിൽ എസ്ഡിപിഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ തീവ്രവാദ സ്വഭാവമുള്ള കേസുകളും എഴുതി തള്ളുന്ന നിലയിലേക്ക് കേരളത്തിന്റെ സർക്കാർ പോയിരിക്കുന്നു. കേരളത്തെ മറ്റൊരു കാശ്മീരാക്കുവാൻ മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് മുസ്ലിം തീവ്രവാദികളുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുന്ന സാഹചര്യമാണെന്ന് നമുക്ക് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പകല് മാർക്സിസ്റ്റ് പാർട്ടിയും രാത്രിയിൽ എസ്ഡിപിഐയുമായിട്ടുള്ള 100 മുസ്ലിം ചെറുപ്പക്കാർ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേക്കേറിയിരിക്കുന്നു. ആ മാർക്സിസ്റ്റ് പാർട്ടി ഇവർക്ക് വെള്ളവും വളവും കൊടുത്ത് വലുതാക്കുന്ന നടപടികളാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്ഫോടനങ്ങൾ നടന്നാൽ, വിധ്വംസക പ്രവർത്തനങ്ങൾ നടന്നാൽ, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നാൽ അതിന്റെ ഒരറ്റം വന്ന് നിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. പ്രതിഷേധ യോഗത്തിൽ ആർഎസ്എസ് വിഭാഗ് അനിൽ ബാബു, സംഘം പ്രമുഖ് ഹരി, ജില്ലാ സേനാ പ്രമുഖ് കെ എൻ രാജേന്ദ്രൻ, BMS സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ്, VN സുരേഷ്, സന്തോഷ് കുമാർ, VJ ജയൻ, DK ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം PP സാനു, മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വണ്ണപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. She knows she should always choose the best, as she loves her the most. Motherhood is a feeling and a way of being. Barbie! Poppy's exclusive brand store near Municipal Bus Stand, Thodupuzha.